മുസ്ലിയാരുടെ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് ലഭിച്ചു. അത് വളരെ ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ അതന്ന് കേൾക്കാം. അറ്റാക്ക് വരുന്നതുകൊണ്ടാണ് നിങ്ങള് മക്കളെ കാര്യം, പിന്നെ ഓൾക്ക് പെണ്ണ് ഓല് പ്രസവിച്ചിന കാര്യം, പ്രസവിച്ച പോത്തും കുട്ടിനെ അറക്കണ കാര്യം, അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യാ ഓൽക്ക് പെരണ്ടാക്കണ കാര്യം, പെരണ്ടാക്കുമ്പോക്ക് ഫർണിച്ചർ കൊണ്ടുപോണ കാര്യം. ആരെയപ്പ ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേ? ആരെയപ്പ ഇങ്ങോട്ട് പറഞ്ഞേ? പറഞ്ഞ കുറെ കാര്യം ഉണ്ടായിരുന്നു പഠിച്ചോ, അതിനൊന്നും ഞമ്മക്ക് ആവൂല. പഠിച്ചോ പറയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉസാറായ നമ്മളെ. അപ്പൊ ചിലവരൊക്കെ അക്കീക്ക് ഇങ്ങനെ അറക്കും. സുബഹാനല്ലാഹ്, ലോൺ എടുത്തിട്ടേ എന്തിനാ അതിന്റെ ആവശ്യം? അപ്പൊ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. ഞാൻ ആ അഭിപ്രായക്കാരെ മാണി കേട്ടാ മതി വായത്, ഇല്ലെങ്കിൽ കണ്ട. അതുകൊണ്ട് ഒരു ടെൻഷൻ, 800 സ്ക്വയർ ഫീറ്റിന്റെ പൊരക്ക് പൈസ ഉണ്ടെങ്കിൽ 800 സ്ക്വയർ ഫീറ്റിന്റെ പേരുണ്ടാക്കിയാ മതി. 2500 സ്ക്വയർ ഫീറ്റിന്റെ പേര, എന്നിട്ട് ഉസ്താദ് ഏത് വരക്കണം കുറെ കടന്റെ പേരുണ്ടാക്കി. ആരെങ്ങായി എന്നോട് കടണ്ടാക്കി പേരുണ്ടാക്കാൻ പറഞ്ഞു? എനിക്കത് വരക്കാൻ ഉത്തരക്കോടിയ. അപ്പൊ അവന് 50,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കണുണ്ടായത്, നേരെ മറിച്ച് 800 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ഡൈനിങ് ഹാളും ഒക്കെ ഉള്ള ഒരു ചെറിയ ഒരു പൊര ഉണ്ടാക്കുക. ഉള്ള റൂമിൽ AC ആണ് വെക്കുക. നിങ്ങളെ മാതിരി AC പൈസ കിട്ടിയിട്ട് വെക്കാത്ത ടീമല്ല. എന്ത് ചെയ്യാ, അങ്ങനെ എന്ത് ചെയ്യാ, AC ആണ് വെക്കുക. AC ആണ് വെച്ചിട്ട് സുബഹാനല്ലാഹ്, സുഖമായിട്ട് ആ ബ്ലാങ്കറ്റും വെച്ച് കടന്നുറങ്ങി. എന്തൊരു സുഖം ഉണ്ടാവും. നേരെ മറിച്ച് 800 സ്ക്വയർ ഫീറ്റ് 2500 പേരുണ്ടാക്കിയിട്ട് ഫുള്ള് കട. അപ്പൊ പിറ്റേന്ന് കുറ്റൂസ കഴിഞ്ഞ് കുടിരിക്കൽ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അസ്സലാമു അലൈക്കും, എന്തൊക്കെയാ ചെയ്യുന്ന വർത്തമാനം, റാഹത്തന്നെ ആ റാഹത്തന്നെ. പിന്നെ ഞാൻ ആ കാറ്ററിങ്ങിന്റെ ടീം അന്നത്തെ ഭക്ഷണത്തിന്റെ നമ്മളെ ബില്ല് ഒരു 75,000 രൂപയുണ്ട്. അത് മാണ്ടീനി അതിന് വന്നതാണ്. എടാ ഒരാഴ്ച കയ്യട്ടെ, അജയരെ ബുദ്ധിമുട്ടാണ്. പണിക്കാരെ പൈസ കൊടുക്കാനെങ്കിലും തരുന്നാലേ ആറ്. എടൊക്കെ ഒരാഴ്ച കയ്യട്ടെ, എവിടെ എന്റെ അടുത്ത് ഒന്നുമില്ല, ഫുള്ള് കട. അതില കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ പെയിന്റ് കടയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. സുബഹാനല്ലാഹ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്തുണ്ട്, പ്ലംബിങ്ങും വയറിങ്ങും വയറ് വാങ്ങി കൊടുത്ത് കടണ്ട് ഓല് വരുന്നത്. മൊത്തം ഓന് കടാണ്. എന്തിനാ ഈ പൊര ഉണ്ടാക്കാൻ നിക്കണ്? അപ്പൊ നേരെ മറിച്ച് 800 സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ സുബഹാനല്ലാഹ്, സൂര്യക്ക് കടന്നുറങ്ങി നല്ല AC രാവിലെ നീച്ചിട്ട് ഇങ്ങനെ ആ കാലൊക്കെ ഉണ്ടല്ല സീറ്റോട്ടിൽ ഇരുന്നിട്ട് കുടിരിക്കലിന് അമ്മായിമ കൊണ്ടുവന്ന ആ ചൂരൽ കസാലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലിങ്ങനെ ആ അങ്ങോട്ട് അങ്ങോട്ട് മേലൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചാൽ വീടി വലിച്ചിനോടാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് വലിച്ചു അല്ലേ, നല്ല മട്ടുണ്ടാവും. വളരെ ലളിത സുന്ദരമായി, എത്ര മനോഹരമായാണ് അദ്ദേഹം ഒരു ശരിയായ പ്രശ്നത്തെ അവതരിപ്പിക്കുകയാണ്. പലപ്പോഴും മതപ്രഭാഷണ സദസ്സുകളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൂടാ എന്ന് വാശി പിടിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ആർക്കൊക്കെയോ മറുപടി പറഞ്ഞ് ഒരു കലാപം സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പകരം ഇദ്ദേഹം പറഞ്ഞത് എത്ര ലളിതമായ സുന്ദരമായ ആശയമാണ്. എത്രയോ മനുഷ്യരാണ് ഇതുപോലെ തങ്ങൾക്ക് കൊക്കിലൊതുങ്ങാത്ത സംഗതികൾ ചെയ്തു കൂട്ടി കടബാധ്യതയുമായി, ഒടുവിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഉസ്താദ് ദ്വാരക്കണേ ഇതുപോലെ ബാധ്യതയുണ്ട് കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാലുകാച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ അത് വിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തിലെ ജീവിതഗന്ധിയായ പ്രശ്നമാണ്. അത് കേൾക്കുന്നവർക്കും ഉൾക്കൊള്ളുന്നവർക്കും ഏറ്റവും അനിവാര്യമായ ഒരു സന്ദേശവുമാണ്. ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഈ പ്രബോധനത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും വേദികളിലൊക്കെ സംസാരിക്കുകയും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പ്രവാചകൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും അല്ലെങ്കിൽ പ്രവാചകൻ നൽകിയ സന്ദേശം എന്തായിരുന്നുവെന്നും അല്ലെങ്കിൽ സഹാബാക്കളുടെ ജീവിതത്തിലൂടെ അറിഞ്ഞതെന്താണെന്നും പഠിച്ചതെന്താണെന്നും ഒക്കെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ എത്രയോ ഹൃദ്യമാണ്, കേൾക്കുന്നവർക്ക് തലപൊട്ടിപ്പോകാതെ ഭയങ്കരമായ ഘോരാഘോരം വിളമ്പുന്ന ആശയങ്ങളും വാക്കുകളുമില്ലാതെ ഉന്തിത്തള്ളി മറിക്കുന്ന വലിച്ചു നീട്ടുന്ന അരോചകമായ ശൈലികളില്ലാതെ മനോഹരമായി ഇത് അവതരിപ്പിക്കാൻ കഴിയും. ഇത് എനിക്കിഷ്ടപ്പെട്ടു, കേൾക്കുന്ന നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. ഇതേത് വിഭാഗക്കാർ ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ അവരാരാണെന്നോ അതിൻ്റെ വിചാരണയോ അല്ല. ആ വേദിയിൽ ഒരു സമൂഹത്തെ കിട്ടുമ്പോൾ ആ സമൂഹം